ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജിൻസ് കുര്യാൻ കോസ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഐ ടി ഐയിലെ MMV ഇൻസ്ട്രക്ടറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ 5 ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം അഥവാ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, അഞ്ചാമത്തതാണ് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഈ 5 ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ സാധാരണ ഇന്റേണൽ കമ്പ്രഷൻ എഞ്ചിനുകളിൽ ഉപയോഗിച്ച് വരുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെട്രോൾ ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയാണ്. ഈ പെട്രോൾ ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നും പറയുന്നു. സാധാരണ പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിലാണ്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ ഫ്യുവൽ ടാങ്കിൽ നമ്മൾ ഫ്യുവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് 20:1 എന്ന റേഷ്യോയിൽ നമ്മൾ ഫ്യുവലിൻ്റെ കൂടെ പെട്രോൾ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 200 മില്ലി പെട്രോളിന് 10 മില്ലി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫ്യുവൽ ടാങ്കിൽ ഫ്യുവൽ സ്റ്റോർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ മാത്രമാണ്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫ്യുവൽ ടാങ്കിൽ ഫ്യുവലിൻ്റെ കൂടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കൂടി നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഫ്യുവല് നമ്മൾ കാർബറേറ്ററിൽ എത്തിച്ച് അറ്റ്മോസ്ഫിയറിക് എയറുമായി മിക്സ് ചെയ്ത് ഇതിനെ ക്രാങ്ക് കേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ക്രാങ്ക് കേസിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം ഒരു എഞ്ചിൻ്റെ ക്രാങ്ക് കേസിൽ വെരി ഹൈ ടെമ്പറേച്ചർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൈ ടെമ്പറേച്ചർ മൂലം ഫ്യുവല് പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ആവുന്നു. പെട്രോൾ പെട്ടെന്ന് വേപ്പറൈസ് ആവുന്നുള്ള കാര്യം നമ്മൾ ഫ്യുവലിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ പെട്രോൾ പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകുന്നു. അങ്ങനെ ട്രാൻസ്ഫർ പോർട്ട് വഴി അത് കമ്പഷൻ ചേമ്പറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ കൂടെ വന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അങ്ങനെ പെട്ടെന്ന് വേപ്പറൈസ് ആവാത്തത് കൊണ്ട് തന്നെ അവ സിലിണ്ടർ വാളിലും അതുപോലെ കണക്റ്റിംഗ് റോഡിൽ, ക്രാങ്ക് ഷാഫ്റ്റിൽ, ക്രാങ്ക് കേസിലൊക്കെ ഒരു തിൻ ലെയറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് അങ്ങനെ നിലനിൽക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ലൂബ്രിക്കേറ്റിങ്ങിൻ്റെ അഭാവം എഞ്ചിനിൽ ഉണ്ടാകുന്നതുമില്ല. ഇങ്ങനെയാണ് ഒരു മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം അഥവാ പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കാർബറേറ്ററിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സർ ക്രാങ്ക് കേസിൽ എത്തുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടാവും. ഫ്യൂവൽ പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ആയി കമ്പഷൻ ചേമ്പറിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ വന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ക്രാങ്ക് കേസിലും അതുപോലെ തന്നെ സിലിണ്ടർ വാളിലും കണക്റ്റിംഗ് റോഡിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് അവിടെ ആവശ്യമായ ഒരു ലൂബ്രിക്കേറ്റിംഗ് സർഫസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സാധാരണ പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ എഞ്ചിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ പഴയ സ്കൂട്ടറുകളിലും അതുപോലെ RX 100 പോലെയുള്ള ബൈക്കുകളിലും ഒക്കെയാണ് നമ്മൾ 2-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ എഞ്ചിൻ്റെ ഓയിൽ സമ്പിലാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൂടാതെ നമ്മുടെ പിസ്റ്റണിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ നമുക്കൊരു ഡിപ്പറിനെ കാണാൻ സാധിക്കും. ഡിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് പോലത്തെ ഒരു സാധനമാണ്. അത് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡിപ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ലൂബ്രിക്കേഷൻ ആവശ്യമായ പോയിന്റുകളിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ആകുന്ന സമയത്ത് ഈ ഓയിൽ സമ്പിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലിലേക്ക് ഈ ഡിപ്പർ മുങ്ങുന്നു.
നമ്മൾ പറഞ്ഞു ഡിപ്പർ ഒരു സ്പൂൺ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പറിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നിറയുകയും ചെയ്യുന്നു. അതിനുശേഷം പിസ്റ്റം ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ആവാൻ തുടങ്ങുമ്പോൾ ഈ ഡിപ്പർ ഉപയോഗിച്ച് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ലൂബ്രിക്കേറ്റിംഗ് പോയിന്റുകളിലേക്ക് സ്പ്ലാഷ് ചെയ്യിക്കുന്നു, തെറിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പോയിന്റുകളാണ് സിലിണ്ടർ വാള്, പിസ്റ്റൺ പിന്ന്, അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് ബെയറിങ്ങുകൾ, ബിഗ്ഗൻ്റെ ബെയറിങ്, ഇതൊക്കെയാണ് ഒരു സ്പ്ലാഷ് ടൈപ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇതേ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിസ്റ്റൺ ടി ഡി എസിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരുന്നു, ഡിപ്പർ മുങ്ങുന്നു, ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പോകുന്നു, ഡിപ്പർ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ തെറിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒരു സ്കാവഞ്ചിങ് പമ്പ്, ഓയിൽ സമ്പിൽ നിന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഒരു എക്സ്റ്റേണൽ റിസർവോയറിലേക്ക് പമ്പ് ചെയ്യുന്നതിനാവശ്യമായ ഒരു സ്കാവഞ്ചിങ് പമ്പ്, അതുപോലെ ഒരു റിസർവോയർ ഉണ്ടാവും ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു റിസർവോയർ ഉണ്ടാവും, പിന്നെ ഒരു ഓയിൽ പമ്പ് ഉണ്ടാവും. ഈ റിസർവോയറിൽ നിന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഓയിൽ ഗ്യാലറിയിലേക്ക് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ പമ്പ് ഉണ്ടാകും, ഒരു ഓയിൽ ഫിൽട്ടർ ഉണ്ടാകും ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ ഫിൽട്ടർ ഉണ്ടാകും, കാണാൻ സാധിക്കും. പിന്നെ പ്രഷർ ഗേജ് ഉണ്ടാവും, നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രഷർ എത്രയുണ്ടെന്ന് ഡ്രൈവർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രഷർ ഗേജ് ഉണ്ടാവും. പിന്നെ ഓയിൽ സമ്പ് ഉണ്ടാകും. ഓയിൽ സമ്പിൽ നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, ഓയിൽ സമ്പിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കളക്ട് ചെയ്ത് അതിനെ പെട്ടെന്ന് തന്നെ സ്കാവഞ്ചിങ് പമ്പ് ഉപയോഗിച്ച് നമ്മൾ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്ട്രെയിനർ ഉണ്ടാകും, സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെയിനറും ഉണ്ടാകും. ഇതൊക്കെയാണ് ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഓയിൽ സമ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ലൂബ്രിക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഓയിൽ സമ്പിൽ എത്തുമ്പോൾ ഇവിടുന്ന് നേരെ ഒരു സ്കാവഞ്ചിങ് പമ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരു എക്സ്റ്റേണൽ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ സമ്പ് ജസ്റ്റ് ഒരു കളക്ടിങ് ടാങ്ക് മാത്രമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു റിസർവോയറിലായിരിക്കും. അതാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഡ്രൈ ആയിട്ടുള്ള ഓയിൽ സമ്പ് ആയിരിക്കും ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഒരു റിസർവോയറിലാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവോയറിൽ നിന്ന് പമ്പ് ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ ഫിൽട്ടർ വഴി നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഓയിൽ ഗാലറിയിൽ എത്തിക്കുന്നു. അങ്ങനെ ഓയിൽ ഗാലറിയിൽ എത്തിയതിന് ശേഷം ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും അതിനുശേഷം തിരിച്ചത് ഓയിൽ സമ്പിലേക്ക് എത്തുന്നു. ഓയിൽ സമ്പിൽ അത് കളക്ട് ചെയ്ത് വെക്കുന്നു, ജസ്റ്റ് കളക്ടിങ് മാത്രമേ ഉള്ളൂ. കളക്ട് ചെയ്തതിന് ശേഷം ഈ സ്കാവഞ്ചിങ് പമ്പ് ഉപയോഗിച്ച് ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്ട്രെയിനർ വഴി വലിച്ചെടുത്ത് വീണ്ടും അത് ഈ റിസർവ് ഓയിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രെയിനർ വഴി കടത്തിവിടുന്ന സമയത്ത് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്യുകയും അതിനുശേഷമാണ് നമ്മൾ
ഈ റിസർവയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം കയറ്റം കയറുമ്പോഴോ ഇറക്കം ഇറങ്ങുമ്പോഴോ ഒന്നും ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ ഇത് ബാധിക്കില്ല. മറ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വാഹനം ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ലൂബ്രിക്കേറ്റിംഗ് ആയതെല്ലാം ഇറക്കത്തിലേക്ക് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു, വാഹനം കയറ്റം കയറുന്ന സമയത്ത് പുറകിലേക്ക് വരികയും ചെയ്യുന്നു. ഇത് ലൂബ്രിക്കേറ്റിംഗിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു എക്സ്റ്റേണലി റിസർവയർ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പ്രധാനമായും നമ്മൾ റേസിംഗ് കാറുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ എയർക്രാഫ്റ്റ് എഞ്ചിനുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ സമ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റമാണ്. കാരണം എയർക്രാഫ്റ്റുകൾ മുകളിലേക്ക് വരുന്ന സമയത്ത് അത് ലൂബ്രിക്കേഷനെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ റിസർവയറിലാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓയിൽ സമ്പിൽ നിന്ന് ജസ്റ്റ് സ്കാവഞ്ചിങ് പമ്പ് ഉപയോഗിച്ച് നമ്മൾ പമ്പ് ചെയ്ത് അത് റിസർവയർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അടുത്തതാണ് പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ ഓയിൽ പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 200 മുതൽ 400 കിലോ പാസ്കൽ വരെ പ്രഷറിലാണ് ഓയിൽ പമ്പ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ പമ്പ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ ക്യാംഷാഫ്റ്റിൽ നിന്നാണ് ഓയിൽ പമ്പിന് ഡ്രൈവ് കിട്ടുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. എഞ്ചിൻ്റെ ഓയിൽ സമ്പിലാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കളക്ട് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. ഇനി നമുക്ക് ഓയിൽ സമ്പിൽ നിന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എങ്ങനെയാണ് എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും ഓയിൽ സമ്പിൽ എത്തുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഓയിൽ സമ്പിൽ നിന്ന് സ്ട്രെയിനർ വഴി ഓയിൽ പമ്പ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ വലിച്ചെടുക്കുന്നു. അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് സ്ട്രെയിനർ ഉപയോഗിച്ച് സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യും. അതിനുശേഷം പമ്പ് ഹൗസിംഗിൽ എത്തിക്കഴിയുമ്പോൾ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പ്രഷർ ഏകദേശം 200 മുതൽ 400 കിലോ പാസ്കൽ വരെ വർദ്ധിപ്പിക്കുന്നു. അതിനുശേഷം ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ നേരെ ഓയിൽ ഫിൽട്ടറിലേക്ക് കടത്തിവിടുന്നു. ഓയിൽ ഫിൽട്ടറിലെത്തി അതിലുള്ള ഇമ്പ്യൂരിറ്റീസും അതുപോലെ വാട്ടർ പാർട്ടിക്കിൾസും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം, മോയിസ്ചർ കണ്ടൻ്റൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഓയിൽ ഫിൽട്ടറിൻ്റെ ഔട്ട്ലെറ്റ് വഴി മെയിൻ ഓയിൽ ഗാലറിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. മെയിൻ ഓയിൽ ഗാലറിയിൽ എത്തിയതിന് ശേഷം ഇത് രണ്ടായിട്ട് തിരിയുകയാണ്. ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ജേണലിലേക്ക് പോകുന്നു, മറ്റൊന്ന് ക്യാം ഷാഫ്റ്റിൻ്റെ ബുഷുകളിലേക്കും പോകുന്നു. അപ്പൊ നമുക്ക് ആദ്യം ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോയ കണക്ഷനെ പറ്റി നോക്കാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ചാനലിലേക്ക് പോയ കണക്ഷൻ നേരെ അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ക്രാങ്ക് പിന്നിലെത്തുന്നു. നമുക്കറിയാം ക്രാങ്ക് പിന്നിലാണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്, കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്.
കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ നിന്ന് സ്മോൾ എൻഡിലേക്ക് നമ്മളൊരു ഹോൾ ഡ്രിൽ ചെയ്ത കാര്യം കണക്റ്റിംഗ് റോഡിനെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചതാണ്. ഇങ്ങനെ ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ക്രാങ്ക് പിന്നിൽ നിന്ന് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ നിന്ന് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പിസ്റ്റൺ പിന്ന് വരെ എത്തുന്നു. അതായത് സ്മോൾ എൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പിസ്റ്റൺ പിന്ന് വരെ എത്തുന്നു. അങ്ങനെ പിസ്റ്റൺ പിന്നിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു, പിസ്റ്റണെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പിസ്റ്റൺ റിങ്ങുകൾ വഴി നേരെ ഓയിൽ സമ്പിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു കണക്ഷൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി വേറൊരു കണക്ഷൻ നമ്മൾ പറഞ്ഞു ക്യാം ഷാഫ്റ്റിൻ്റെ ബുഷിലേക്ക് പോയത്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബുഷിലേക്ക് പോയത് ക്യാം ഷാഫ്റ്റിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ റോക്കർ ആമിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ സിലിണ്ടർ ഹെഡിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇവയെല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും ഓയിൽ സമ്പിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ലൈനിലായിട്ടാണ് പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ ലൂബ്രിക്കേഷൻ നടക്കുന്നത്. പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഓയിൽ പ്രഷർ ഗേജും അതുപോലെ ഇൻഡിക്കേറ്റിംഗ് ലാമ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അത് ഓയിലിൻ്റെ പ്രഷറിൻ്റെ അളവ് എത്രയുണ്ടെന്ന് ഡ്രൈവർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഓയിൽ സമ്പിൽ നിന്ന് സ്ട്രെയിനർ ഉപയോഗിച്ച് ഓയിൽ പമ്പിലേക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് സക്ക് ചെയ്തെടുക്കുന്നു. ഏകദേശം 200 മുതൽ 400 കിലോ പാസ്കൽ പ്രഷറിൽ ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് ഓയിൽ ഫിൽട്ടറിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഇംപ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മെയിൻ ഓയിൽ ഗ്യാലറിയിലേക്ക് എത്തുന്നു, ഇവിടെ കാണുന്ന ഈ ഭാഗത്തേക്ക് എത്തുന്നു. അങ്ങനെ മെയിൻ ഓയിൽ ഗ്യാലറിയിൽ എത്തിയതിന് ശേഷം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ജേണലിലേക്കും ക്യാം ഷാഫ്റ്റിലേക്കുമായി രണ്ട് കണക്ഷൻ പോകുന്നു. ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പോകുന്ന കണക്ഷൻ മെയിൻ ജേണലിൽ നിന്ന് നേരെ ക്രാങ്ക് പിന്നിലേക്ക് എത്തുന്നു. ക്രാങ്ക് പിന്നിൽ നിന്ന് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിലുള്ള ഹോൾ വഴി അത് സ്മോൾ എൻഡിലേക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ എത്തിക്കുന്നു. അങ്ങനെ സ്മോൾ എൻഡും പിസ്റ്റണും ലൂബ്രിക്കേറ്റ് ചെയ്തതിനു ശേഷം ഓയിൽ റിങ്ങുകൾ വഴി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തിരിച്ച് ഓയിൽ സമ്പിൽ എത്തുന്നു. മറ്റൊരു കണക്ഷൻ ക്യാംഷാഫ്റ്റിൽ നിന്ന് റോക്കർ ആമിനെയും സിലിണ്ടർ ഹെഡിനെയും ലൂബ്രിക്കേറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് വീണ്ടും ഓയിൽ സമ്പിലേക്ക് എത്തുന്നു. ഇതാണ് പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പമ്പ് ഉപയോഗിച്ചാണ് ഈ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിലെ എല്ലാ ഭാഗങ്ങളെയും, എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തില് ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പാസേജ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഓയിൽ സമ്പിൽ നിന്ന് നേരെ അത് ഓയിൽ ഗ്യാലറിയിലേക്ക് എത്തുന്നു, മെയിൻ ഗ്യാലറിയിൽ എത്തുന്നു, അങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മെയിൻ ജേണലുകളിൽ എത്തുന്നു, ക്രാങ്ക് പിന്നിലെത്തുന്നു, അങ്ങനെ നേരെ നമ്മുടെ പിസ്റ്റൺ പിന്നിലേക്ക് എത്തുന്നു, അതുപോലെ ക്യാം ഷാഫ്റ്റിൽ എത്തുന്നു, റോക്കർ അസംബ്ലിയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ഓയിൽ സമ്പിലേക്ക് എത്തുന്നു. അവിടെ നമുക്ക് പ്രഷർ ഗേജ് കാണാൻ സാധിക്കും, ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഈ പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ ടൈമിംഗ് ഗിയറുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ജെറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ജെറ്റുകൾ വഴിയായിരിക്കും നമ്മൾ ടൈമിംഗ് ഗിയറുകളെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്.
അടുത്തതാണ് സെമി പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ കമ്പൈൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഈ കമ്പൈൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് സ്പ്ലാഷ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് കാണാൻ സാധിക്കുക. ഇതിൽ നമുക്ക് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ നമുക്കൊരു സ്കൂപ്പ് ഡിപ്പർ കാണാൻ സാധിക്കും. ഈ സ്കൂപ്പ് പോലെ ഇരിക്കുന്ന ഡിപ്പർ കാണാൻ സാധിക്കും. അതുകൂടാതെ പമ്പ് ഉപയോഗിച്ച് ഫിൽട്ടർ വഴി ഓയിൽ ഗാലറിയിലേക്ക് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ പമ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് കമ്പൈൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം അഥവാ സെമി പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ലൂബ്രിക്കേഷൻ നടത്തുന്നത്. സാധാരണ നമ്മൾ ഫോർ സ്ട്രോക്ക് എഞ്ചിനിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സെമി പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം അഥവാ കമ്പൈൻഡ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് പ്രവർത്തനം നോക്കാം. നമ്മൾ പറഞ്ഞു കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം രണ്ട് രീതിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, മറ്റൊന്നാണ് പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് സിലിണ്ടർ വാൾ, അതുപോലെ തന്നെ ക്യാംഷാഫ്റ്റ് ബെയറിംഗ്, കണക്ടിംഗ് റോഡ് ബെയറിംഗ് തുടങ്ങിയ ഭാഗങ്ങളെയാണ് നമ്മൾ സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. മറ്റെല്ലാ ഭാഗങ്ങളെയും നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരിക്കും. നമുക്ക് ആദ്യം നമുക്ക് സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റിൻ്റെ പ്രവർത്തനം നോക്കാം. ഈ സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റിൽ നമ്മളിവിടെ ഒരു ഓയിൽ ത്രൂ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ത്രോ ഉണ്ട്. ഈ ത്രോയ്ക്കകത്താണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഡിപ്പർ ഉപയോഗിച്ച് ഓയിലിനെ സ്പ്ലാഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എൻ്റെ പ്രവർത്തനം നോക്കാം. പിസ്റ്റൺ ടി ഡി സിയിൽ നിന്ന് ബി ഡി സിയിലേക്ക് വരുന്ന സമയത്ത് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഡിപ്പർ ഓയിൽ ത്രൂയിലെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിലേക്ക് മുങ്ങുന്നു. അങ്ങനെ മുങ്ങിയിട്ട് പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ആവാൻ തുടങ്ങുമ്പോൾ ഇതുപയോഗിച്ച് ഓയിലിനെ സ്പ്ലാഷ് ചെയ്ത് സിലിണ്ടർ വാളിലേക്കും അതുപോലെ തന്നെ ക്യാംഷാഫ്റ്റ് ബെയറിംഗിലേക്കും കണക്റ്റിംഗ് റോഡ് ബെയറിംഗിലേക്കും സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അവിടെയൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രഷറൈസ്ഡ് അറേഞ്ച്മെൻറ്റ്. പ്രഷറൈസ്ഡ് അറേഞ്ച്മെൻറ്റിൽ ഓയിൽ സ്ട്രെയിനർ വഴി ഓയിൽ പമ്പ് ഉപയോഗിച്ച് ഏകദേശം 200 മുതൽ 400 കിലോ പാസ്കൽ വരെ പ്രഷറിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ ഓയിൽ ഫിൽട്ടർ വഴി കടത്തിവിട്ട് മെയിൻ ഓയിൽ ഗാലറിയിലേക്ക് എത്തിക്കുകയും ബാക്കിയുള്ള എഞ്ചിൻ്റെ ഭാഗങ്ങളെല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സ്പ്ലാഷ് അറേഞ്ച്മെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയിട്ട് ഉത്തരം എഴുതിയിട്ട് എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്നാൽ മതി.
അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ്. പ്രധാനമായും അഞ്ച് ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് ഉള്ളത്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡ്രൈ സംപ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതുപോലെ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഡിപ്പർ ഉണ്ട്, ഈ ഡിപ്പർ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ എഞ്ചിന്റെ കോമ്പണൻസിലേക്ക് സ്പ്ലാഷ് ചെയ്യുക, തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെട്രോൾ ഓയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ നമ്മൾ പെട്രോളിന്റെ കൂടെ മിക്സ് ചെയ്ത് ക്രാങ്ക് കേസിലേക്ക് അടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ടു സ്ട്രോക്ക് എഞ്ചിനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പമ്പ് ഉപയോഗിച്ചാണ് എഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളെയും ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇതിൽ സ്പ്ലാഷ് അറേഞ്ച്മെന്റും ഉണ്ടാകും, അതുപോലെ തന്നെ പ്രഷറൈസ്ഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റും ഉണ്ടാകും. രണ്ടും കൂടെ ചേർന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് കമ്പൈൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം അഥവാ സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണും വരെ താങ്ക് യു.